എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിവിധ വകുപ്പുകളിലെ താഴ്ന്ന വിഭാഗം ജീവനക്കാർക്ക് ക്ലർക്ക് എൽ ഡി ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് തസ്തിക മാറ്റ നിയമനം അനുവദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ഉത്തരവാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിവിധ സർക്കാർ വകുപ്പുകളിലെ എൽ ക്ലർക്ക് എൽ ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് അതത് വകുപ്പുകളിലെ ക്ലാസ് ഫോർ അല്ലെങ്കിൽ സബോർഡിനേറ്റ് സർവീസിൽ ഉൾപ്പെട്ട താഴ്ന്ന വിഭാഗം ജീവനക്കാർക്ക് അവരുടെ യോഗ്യതയുടെയും സീനിയോറിറ്റിയുടെയും അടിസ്ഥാനത്തിൽ തസ്തിക മാറ്റം വഴി നിയമനം അനുവദിച്ചുകൊണ്ട് ഉത്തരവായിട്ടുണ്ട് ഈ ഉത്തരവുകൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ചിട്ട് സർക്കാർ വിശദീകരണം നൽകിയിരുന്നു അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ എൽ ഡി ടൈപ്പിസ്റ്റ് തസ്തികയുടെ കേഡർ സ്ട്രെങ്തിൻ്റെ പത്ത് ശതമാനം തസ്തിക മാറ്റ നിയമനത്തിനായിട്ട് ജില്ലാതലത്തിൽ മാറ്റിവെക്കാൻ കഴിയാത്ത വകുപ്പുകളിൽ സംസ്ഥാന തലത്തിലെ അംഗബലം കണക്കാക്കി അതിൻ്റെ പത്ത് ശതമാനം തസ്തികമാറ്റം വഴി നിയമനം നൽകുവാൻ സർക്കാർ ഉത്തരവിൽ നിർദ്ദേശിക്കുകയുണ്ടായി അതായത് നൂറൊഴിവുകൾ ഉണ്ടെങ്കിൽ പത്തൊഴിവുകൾ താഴ്ന്ന ജീവനക്കാർക്ക് അതായത് ക്ലാസ് ഫോർ ജീവനക്കാർക്ക് എൽ ഡി ക്ലർക്ക് ആകാനുള്ള അവസരമാണ് നൽകുന്നത് ഇങ്ങനെ ഏതെങ്കിലും വകുപ്പുകളിലെ താഴ്ന്ന വിഭാഗം ജീവനക്കാർക്ക് പത്ത് ശതമാനത്തിനുമേൽ തസ്തികമാറ്റം അനുവദിച്ചിരിക്കുന്നുവെങ്കിൽ ആയത് തുടരുവാനും അനുവദിച്ച ഉത്തരവായിട്ടുണ്ട് ഇനി അടുത്തത് സീനിയോറിറ്റി സംസ്ഥാന തലത്തിൽ കണക്കാക്കി ക്ലർക്ക് അല്ലെങ്കിൽ എൽ ഡി ടൈപ്പിസ്റ്റ് തസ്തികയിൽ തസ്തികമാറ്റ നിയമനം ലഭിക്കുന്ന ജീവനക്കാർ നേരിടേണ്ടി വരുന്ന വിവിധ തലത്തിലുള്ള സർവീസ് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ആയത് പരിഹരിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും പല സർവീസ് സംഘടനകളും നിവേദനം സമർപ്പിക്കുകയുണ്ടായി സർക്കാർ ഈ ആവശ്യങ്ങൾ വിശദമായിട്ട് തന്നെ പരിശോധിച്ചു ആയതിൻ്റെ അടിസ്ഥാനത്തിൽ താഴ്ന്ന വിഭാഗം ജീവനക്കാരുടെ തസ്തിക മാറ്റ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ക്ലർക്ക് അല്ലെങ്കിൽ എൽ ഡി ടൈപ്പിസ്റ്റ് തസ്തികയിലുള്ള തസ്തിക മാറ്റത്തിനായിട്ട് ഓരോ തസ്തികയിലേക്കും പ്രത്യേകം മുൻഗണനാ പട്ടിക തയ്യാറാക്കേണ്ടതാണ് ഇത്തരത്തിൽ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ജീവനക്കാരന് തസ്തിക മാറ്റ നിയമനം പരുത്തിജിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് അതേപോലെ തന്നെ ക്ലർക്ക് എൽ ഡി ടൈപ്പിസ്റ്റ് എന്നീ തസ്തികയിലെ ഏതെങ്കിലും ഒരു തസ്തികയിലേക്കുള്ള തസ്തിക മാറ്റ നിയമനം പരുത്തി മറ്റേ തസ്തികയിലെ നിയമനത്തിന് പരിഗണിക്കുന്നതിന് തടസ്സമല്ല ക്ലർക്ക് എൽ ഡി ടൈപ്പിസ്റ്റ് എന്നീ തസ്തികകളിൽ ഏതെങ്കിലും ഒന്നിൽ തസ്തികമാറ്റ നിയമനം സ്വീകരിച്ചു കഴിഞ്ഞാൽ മറ്റേ തസ്തികയിൽ നിയമനത്തിനായിട്ട് പരിഗണിക്കുന്നതുമല്ല സംസ്ഥാനതല സീനിയോറിറ്റി ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിവുള്ള ജില്ലയിൽ തസ്തികമാറ്റ നിയമനം ലഭിക്കുന്ന ജീവനക്കാർക്ക് അയാളുടെ മാതൃ ജില്ലയിൽ വകുപ്പിൽ തസ്തിക മാറ്റ നിയമനത്തിനായിട്ട് മാറ്റിവെച്ചിട്ടുള്ള ഒഴിവുകളിൽ അപേക്ഷ പ്രകാരം സർവീസിൻ്റെ സീനിയോറിറ്റി പാലിച്ച് സ്ഥലം മാറ്റം അനുവദിക്കാവുന്നതാണ് ഇത്തരത്തിൽ മാതൃ ജില്ലയിലേക്ക് സ്ഥലം മാറ്റം അനുവദിക്കുമ്പോൾ തസ്തിക മാറ്റ നിയമനം ലഭിച്ച തീയതിയെ അടിസ്ഥാനമാക്കിയാണ് സർവീസ് സീനിയോറിറ്റി നിർണ്ണയിക്കേണ്ടത് സീനിയർ ആയിട്ടുള്ള ജീവനക്കാർ മാതൃ ജില്ലയിലെ ഒഴിവിലേക്ക് സ്ഥലം മാറ്റത്തിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഗണിച്ച് ി ഒഴിവുകളിൽ നിയമനം നൽകിയതിനു ശേഷം ഒഴിവുകൾ പുനർ പുനർനിർണയിക്കേണ്ടതും അതിനുശേഷം തുടർന്നുള്ള തസ്തികമാറ്റ നിയമനം അനുവദിക്കേണ്ടതുമാണ് സംസ്ഥാനതല സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ തസ്തികമാറ്റം ലഭിച്ചവരുടെ മാതൃ ജില്ലയിലേക്ക് ഒഴികെയുള്ള ജില്ല മാറ്റ നിയമനങ്ങളിൽ പുതിയ ജില്ലയിൽ സേവനത്തിൽ പ്രവേശിക്കുന്ന തീയതി അടിസ്ഥാനമാക്കിയിട്ട് മാറ്റിയിട്ട് സീനിയോറിറ്റി പുനർനിർണ്ണയിക്കേണ്ടതുമാണ് തസ്തിക തസ്തികമാറ്റത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒഴിവുകളിലേക്ക് മാത്രമേ തസ്തിക മാറ്റം മുഖേന ക്ലർക്ക് എൽ ഡി ടൈപ്പിസ്റ്റ് തസ്തികയിൽ നിയമനം ലഭിച്ച ജീവനക്കാർക്ക് അന്തർ അന്തർജില്ലാ മാറ്റം അനുവദിക്കാൻ പാടുകയുള്ളൂ ഇതിന് പത്ത് ശതമാനം എന്ന പരിധി കണക്കാക്കുന്നതിൽ നിന്നും ഇത്തരത്തിൽ തസ്തിക മാറ്റത്തിനായിട്ട് നീക്കി നീക്കിവച്ചിട്ടുള്ള ഒഴിവുകളിലേക്ക് നടത്തുന്ന അന്തർ അന്തർജില്ലാ സ്ഥലം മാറ്റങ്ങളെ ഒഴിവാക്കേണ്ടതുമാണ് എന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത്